Okay, so you all are already familiar with the golden rules of accounting or the rules for debit and credit, also known as the rules for double entry system. For accounts 3i to classify GM, personal account, real account, nominal account, each account has got a, a rule of its own. Again, it is classified into assets, liabilities, capital, income and expense by American accountants and there is a different set of rules with regard to each type of this account. അപ്പൊ ഇത് ഓരോന്നും അപ്ലൈ ചെയ്ത് എങ്ങനെ നമുക്ക് ജേർണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എക്സാമിന് ട്രാൻസാക്ഷൻസ് എങ്ങനെയായിരിക്കും തന്നിരിക്കുന്നത് ഒരു ചെറിയ ചേഞ്ചേ ഉള്ളൂ അതിൽ എമൗണ്ടും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും സോ ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻസ് വിത്ത് റിഗാർഡ് ടു ദ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ് ക്യാപിറ്റൽ എന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇറ്റ് ഇസ് ദ ഇനിഷ്യൽ എമൗണ്ട് വിച്ച് ഇസ് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഓഫ് ദി ബിസിനസ് നൗ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ദി

when when business business started started or commenced when you started your ഡ് ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ തന്നിരിക്കുന്നത് ജേർണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ദി എമൗണ്ട് എമൗണ്ട് ഞാൻ എക്സാമ്പിൾ മെൻഷൻ ചെയ്തിട്ടില്ല ഐ ജസ്റ്റ് എൻറ്റഡ് ആൻ ഇമാജിനറി എമൗണ്ട് ഞാൻ ജസ്റ്റ് ഒരു വൺ ലാക്ക് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റർ ചെയ്തു സോ ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ when you start business or introduce capital into your business, journal entry, cash account debit to capital ആണ് എന്ന് എഴുതാവുന്നതാണ് അത് പഠിച്ചു വെക്കാം ക്യാഷ് അക്കൌണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ കാണാൻ പഠിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റൂൾസ് അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ആ ജേർണൽ എൻട്രിയിൽ എത്തിയതെന്ന് പഠിക്കാം അപ്പം മെത്തേഡ് വൺ എന്ന് ഞാൻ ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത് വെൻ വി ക്ലാസിഫൈ ദി അക്കൗണ്ട്സ് ഇൻറ്റു ത്രീ ടൈപ്സ് റിയൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് ആ ഒരു ഫോർമാറ്റിൽ വെച്ചിട്ട് അതിൻ്റെ റൂൾസ് ഫോളോ ചെയ്ത് എങ്ങനെ നമുക്ക് ഈ ജേണൽ ഇന്ത്യയിലോട്ട് അറൈവ് ചെയ്യാനായിട്ട് പറ്റും സോ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് കാഷ് അപ്പൊ ബിസിനസിന്റെ അകത്തോട്ട് വന്നത് ആണ് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ കമൻസ്ഡ് എന്ന് പറഞ്ഞൊരു വേർഡ് കണ്ടാൽ അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകിച്ച് അതിനെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഇഫ് ദാറ്റ് എ വേർഡ് കോൾ ഓർ ബിസിനസ്ഡ് ബിസിനസ് ദെൻ യു ഷുഡ് നോ ദാറ്റ് വൺ ഓഫ് ദി അക്കൗണ്ട്സ് ദാറ്റ് യു ഹാവ് ടു ഓപ്പൺ ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട് അതായത് ഒന്നുമില്ല നമ്മൾ ലെഡ്ജർ എടുക്കുന്നു ഒരു ടേബിൾ വരയ്ക്കുന്നു ആ ടേബിളിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പേര് കൊടുക്കണം ഇനി ബിസിനസ് വിത്ത് കാഷ് അപ്പൊ ക്യാഷ് എന്നൊരു വേർഡ് കണ്ട വൺ ഓഫ് യുവർ അക്കൗണ്ട്സ് ഇസ് ഗോയിങ് ടു ബി ക്യാഷ് അക്കൗണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ ഒരു ടേബിൾ വരയ്ക്കുന്നു ആ ടേബിളിന്റെ ഹെഡിങ് നിങ്ങൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നു അത് നമ്മുടെ ലെഡ്ജറിന്റെ അകത്ത് വരുന്ന കാര്യമാണ് അതിനു മുമ്പ് നമുക്കിപ്പോൾ എന്ത് ചെയ്യണം ജേർണൽ എൻട്രി എഴുതിയാൽ മാത്രമേ ലെജറിൽ നമ്മൾ ഈ ടേബിൾ വരച്ചിട്ട് ടേബിളിന്റെ റൈറ്റ് സൈഡിലാണോ നമ്മൾ ഇത് കാണിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലാണോ എമൗണ്ട് കാണിക്കേണ്ടത് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സോ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ ജേർണൽ എൻട്രി സോ വി ഹാവ് ടു ഐഡന്റിഫൈ ദി അക്കൌണ്ട് വിച്ച് ഹാവ് ടു ബി ഓപ്പൺ വിത്ത് റിഗാർഡ് ടു ദിസ് ട്രാൻസാക്ഷൻ സോ സ്റ്റാർട്ട് അല്ലെങ്കിൽ കമൻസ് എന്നൊരു വേർഡ് കണ്ടാൽ ഐ ടോൾഡ് യു വി ഹാവ് ടു ഓപ്പൺ എ ക്യാപിറ്റൽ അക്കൗണ്ട് സോ വൺ ഓഫ് യു അക്കൗണ്ട് അക്കൗണ്ട് സെക്കൻഡ് വൺ ഇസ് ഗോയിങ് ടു ബി ക്യാഷ് അക്കൗണ്ട് അപ്പോൾ ക്യാഷ് അക്കൗണ്ടും ഉണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട് ഇതിൽ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം സി ഡെബിറ്റ് ചെയ്യുക ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ചേർത്ത് ഇവിടെ എഴുതിയിട്ട് ഡി ആർ എന്ന് എഴുതും ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെ തൊട്ട് താരെ കുറച്ച് സ്പേസ് ഇവിടെ വിടണം അത് മറന്നുപോലെ ഈ ക്യാഷ് തുടങ്ങിയ അതേ ഗ്യാപ്പിൽ തന്നെ ഇവിടെ എഴുതി വെക്കരുത് യു മസ്റ്റ് ഓൾവേസ് ലീവ് സം സ്പേസ് ഫ്രം ദി മാർജിൻ ആ സ്പേസ് വിട്ടിട്ട് നമ്മൾ ടൂ എന്ന് എഴുതും ടൂവും ഇവിടെ ബൈ ക്യാഷ് എന്നും ടൂ ക്യാപിറ്റൽ എന്നും ഉള്ളതാണ് ഈ ബൈയും ടൂം പണ്ടതൊട്ടേ പറയും നമ്മൾ അതും കൂടെ ചേർത്തെഴുതി പോണമെന്ന് അതില്ലാതെ ജസ്റ്റ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ് ടു എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല അത് എന്റെ ഒരു ഹാബിറ്റായി പോയത് കൊണ്ട് ഞാൻ ആ ടൂ അവിടെ എഴുതുന്നു എന്നേ ഉള്ളൂ സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ ആണ് നിങ്ങളുടെ ഫസ്റ്റ് എൻട്രി അപ്പൊ നമ്മൾ ആ ട്രാൻസാക്ഷൻ നോക്കിയപ്പോൾ സ്റ്റാർട്ടഡ് എന്നൊരു വേർഡ് കണ്ടു നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്തു ക്യാഷ് ആണ് ബിസിനസ്സിൽ കൊണ്ടുവന്നതെന്ന് കണ്ടു നമ്മൾ ക്യാഷ് ആണ് ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞു ഇനി എന്തുകൊണ്ട് ക്യാഷ് ആദ്യം എഴുതിയിട്ട് ക്യാപിറ്റൽ എഴുതി അല്ലെങ്കിൽ എന്തുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു അതാണ് നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്താണ് അതിലെത്തിയത് സി ക്യാഷ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ഏത് ടൈപ്പിൽ വരും റിയൽ അക്കൗണ്ട് നോർമൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണോ ക്യാഷ് എന്ന് പറയുന്നത് ഒരു ആണ് സംതിങ് ഓഫ് വാല്യൂ വിഷ് ദ ബിസിനസ് ഓൺസ് സോ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ റിയൽ അക്കൗണ്ട് ഇറ്റ് ഡീൽസ് വിത്ത് ആസെറ്റ് സോ ഇറ്റ്സ് എ റിയൽ അക്കൗണ്ട് ഇനി റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ഇവിടെ ഇപ്പൊ ബിസിനസിന്റെ അകത്തോട്ട് ക്യാഷ് വന്നു വെന്യൂ സ്റ്റാർട്ടഡ് ബിസിനസ് നിങ്ങളുടെ കയ്യിലെ പൈസ നിങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പൊ ബിസിനസിന്റെ അകത്തോട്ട് ക്യാഷ് വന്നു സോ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ബിക്കോസ് ക്യാഷ് ഗെയിൻ ഇൻ ടു യുവർ ബിസിനസ് യു ആർ ഗോയിങ് ടു ഡെബിറ്റ് ദാറ്റ് അക്കൗണ്ട് സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അപ്പൊ നമ്മൾ ആദ്യം ഏത് എഴുതി ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി ഡെബിറ്റ് കാണിച്ചു ഡെബിറ്റ് വാട്ട് കംസി നെക്സ്റ്റ് നമ്മുടെ അക്കൗണ്ട് ഏതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യണം ഏത് ടൈപ്പ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പേഴ്സണൽ അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് വെച്ചാൽ ഡെബിറ്റ് റിസീവ് ക്രെഡിറ്റ് ഗീവ് അപ്പൊ ഇവിടെ ഓണർ എന്ത് ചെയ്തു ബിസിനസ് ക്യാഷ് ഗീവ് ചെയ്തു ഓക്കെ ബിസിനസ് ഡിഡ് നോട്ട് ഗീവ് എനിത്തിങ് ടു എനി വൺ അപ്പൊ അവിടെ ഒരു റിസീവർ ഇല്ല ഇവിടെ ഒരു ഗിവർ ആണോ ബിസിനസ്സിന് പൈസ കൊടുത്ത ഒരാളുണ്ട് സോ യു ആർ ഗോയിങ് ടു ക്രെഡിറ്റ് ദ ഗിവർ അപ്പൊ നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഓണറിന്റെ പേരും കൂടെ ചേർത്ത് എഴുതുവായിരുന്നു അരുൺസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വിജയ്സ് ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ എഴുതുമായിരുന്നു അതിനെ ഇപ്പൊ ഷോർട്ടൺ ചെയ്ത് വെറും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് മാത്രമേ കാണിക്കാറുള്ളൂ ക്രെഡിറ്റ് ദിവർ ആരാണോ തന്നത് അയാളുടെ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് ഡെബിറ്റ് വാട്ട് കംസൺ എന്നുള്ള റൂൾ ഫോളോ ചെയ്താണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തത് ക്യാപിറ്റൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആയതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ടിനനുസരിച്ച് ക്രെഡിറ്റ് ദ ഗിവർ ദിസ് പേഴ്സൺ ഗീവ് മണി ടു ദ ബിസിനസ് സോ വി ക്രെഡിറ്റ് ദ ഗിവർ ദാറ്റ് ഗീവ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇനി എമൗണ്ട് എഴുതുമ്പോഴത്തേക്കും ലെഡ്ജർ ഫോളിയോ ആണ് ഈ എൽ എഫ് എന്ന് പറയുന്നത് രണ്ട് ബേഡ്സ് അതായത് നമ്മൾ ലെഡ്ജറിൽ ഏത് പേജ് നമ്പറിൽ ഈ ട്രാൻസാക്ഷൻ കാണും എന്ന് പറയുന്നതാണ് അത് എപ്പോഴും നമ്മൾ എം ടി ആയിട്ട് വിട്ടേക്കും കേട്ടോ അതിന്റെ ഡേറ്റ് നമുക്ക് ഒരിക്കലും തരാറില്ല ഇനി ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്യണം രണ്ട് പ്രാവശ്യം ക്യാഷിന്റെ നേരെ വൺ ലാഖും ക്യാപിറ്റലിന്റെ നേരെ രണ്ടാമത്തെ കോളത്തിൽ വൺ ലാക്ക് എഴുതണം രണ്ടും ചേർത്ത് ഒരേ ലൈനിൽ എഴുതരുത് അത് ഓർത്തോടണം ഇനി ബ്രാക്കറ്റിൽ നമ്മൾ നറേഷൻ കൊടുക്കണം ജസ്റ്റ് ഷോർട്ട് എക്സ്പ്ലനേഷൻ അബൌട്ട് ദ ജേണൽ എൻട്രി നമ്മൾ അവിടെ കാണിച്ചിരിക്കണം മറന്നുപോരുത് നിങ്ങൾക്ക് തന്ന ട്രാൻസാക്ഷനെ തന്നെ നിങ്ങൾ എടുത്ത് ചെയ്താൽ മതി സോ ബീയിങ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് കാഷ് ഒരു ബീയിങ് മാത്രം ചേർത്താൽ മതി നിങ്ങളുടെ നറേഷൻ റെഡി ആയി ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കാം വെന്ത് ആദ്യം അയാൾ എന്ത് ഇൻട്രോഡ്യൂസ് ചെയ്തു ക്യാഷ് കൊണ്ടുവന്നു ബിസിനസ്സിൽ ഇനി ചിലപ്പോൾ ക്യാഷ് മാത്രമല്ല കുറച്ച് അസെറ്റ്സ് കൂടെ അയാൾ കൊണ്ടുവന്നു മേ ബി ഇൻ ദ ഫോം ഓഫ് ഫേർണിച്ചർ ഓർ മെഷീനറി സംതിങ് ലൈക്ക് ദാറ്റ് അപ്പൊ അയാൾ വേറെ അസെറ്റ് ബിസിനസിന്റെ അകത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് അതായത് ആണ് കൊണ്ടുവന്നത് മെഷീനറി വേർത്ത് ഇത്ര രൂപയാണ് കൊണ്ടുവന്നത് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അത് ഏത് അസെറ്റ് വേണമെങ്കിലും ആകാം ഞാൻ കോമൺ ആയിട്ട് ഇവിടെ അസെറ്റ്സ് എന്ന് മാത്രം മെൻഷൻ ചെയ്ത് പോയി അപ്പൊ അവിടുത്തെ ജേർണൽ എൻട്രി എങ്ങനെ വരും അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ ഓർത്ത് വെക്കാം ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും രണ്ടാതെയാണ് എഴുതുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ബിസിനസിന്റെ അകത്തോട്ട് ക്യാഷ് വരുമ്പോൾ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും അസറ്റ് അസെറ്റായാലും കൊണ്ടുവരുമ്പോൾ നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യും അതായത് മെഷീനറി കൊണ്ടുവന്നാൽ മെഷീനറി ഡെബിറ്റ് ചെയ്യും ഫേർണിച്ചർ കൊണ്ടുവന്നാൽ ഫേർണിച്ചർ ഡെബിറ്റ് ചെയ്യും ബിൽഡിംഗ് കൊണ്ടുവന്നാൽ ബിൽഡിംഗ് ഡെബിറ്റ് ചെയ്യും അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഏതാണോ അതിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് അതിനെ ആദ്യം കാണിക്കുക താഴെ ക്യാപിറ്റൽ എന്ന് കാണിക്കുക അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ മെത്തേഡ് അനുസരിച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസെറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടുമായിട്ട് ഡീലാണ് അല്ലേ ഓൾ ആസെറ്റ് ആർ കൺസിഡേഡ് ആസ് റിയൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അപ്പൊ ഒരു മെഷീനറി ബിസിനസിന്റെ അകത്തോട്ട് വന്നു ഫേർണിച്ചർ അകത്തോട്ട് വന്നു അല്ലെങ്കിൽ ബിൽഡിംഗ് അകത്തോട്ട് വന്നു അകത്തോട്ട് വരുന്ന കാര്യത്തിനെ നമ്മൾ പിടിച്ച് ഡെബിറ്റ് ചെയ്തു ഓക്കെ വാട്ട് ദ അസെറ്റേസ് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കും ഡെബിറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത് എഴുതുക എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ എന്നിട്ട് ഡിആർഎന്ന് കൂടെ നമ്മൾ കാണിക്കും സൈഡിൽ അപ്പൊ അസെറ്റ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു ക്യാപിറ്റൽ അക്കൗണ്ട് അഗേൻസ് എ പേഴ്സണൽ അക്കൗണ്ട് ക്രെഡിറ്റ് ദ ഗിവർ ആണ് അത് കൊണ്ടുവന്ന ആളെ ആരാണോ ബിസിനസ്സിന് അസെറ്റ് അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ബാക്കി എന്ത് അസെറ്റാണോ അത് പ്രൊവൈഡ് ചെയ്ത് ആ കൊണ്ടുവന്ന ആളെയാണ് ഞാൻ ക്രെഡിറ്റ് ചെയ്യുന്നത് സോ അയാളെ ഞാൻ ക്രെഡിറ്റ് ചെയ്തു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു സോ ദ സെക്കൻഡ് വൺ ഇസ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ റേഷൻ ആ ട്രാൻസാക്ഷന്റെ മുമ്പിൽ നമ്മൾ ഒരു ബീയിങ് എന്ന് എഴുതി എഴുതിയാൽ മതി എമൗണ്ട് ഇങ്ങനെ രണ്ട് അടുത്തായിട്ട് രണ്ട് സ്പേസും കൊടുത്ത് കാണിക്കും നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് വെൻ ദ പ്രോപ്പർ ഐറ്റർ വിത് ഡ്രോ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ് സി ഡ്രോയിങ്സിന്റെ കേസ് ആണ് ഈ ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ നോക്കിയേ വിഷ് ഫോർ പേഴ്സണൽ യൂസ് ഇവിടെ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത് ഒരു ക്ലൂ തന്നിട്ടുണ്ട് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൈവറ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എന്നൊക്കെ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ വൺ ഓഫ് ദി അക്കൗണ്ട്സ് ദാറ്റ് യു ഹാവ് ടു ഓപ്പൺ ഇസ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഏതൊക്കെ വേർഡ്സ് ആണ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൈവറ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം ആ അക്കൗണ്ടിന്റെ പേര് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്താണോ ബിസിനസിന് എടുത്തിട്ട് പോയത് ആ സംഭവമാണ് രണ്ടാമത്തെ അക്കൗണ്ട് വിത്ഡ്രോ ക്യാഷ് ക്യാഷ് ആണ് പേഴ്സണൽ യൂസിന് എടുത്തിട്ട് പോയത് അപ്പൊ അനത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് അപ്പൊ നമ്മൾക്ക് രണ്ട് അക്കൗണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ദാരിസ് എ ഡ്രോയിങ്സ് അക്കൗണ്ട് ആൻഡ് ദാരിസ് എ ക്യാഷ് അക്കൗണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് ഏതാണ് റിയൽ ആണോ നോമിനൽ ആണോ പേഴ്സണൽ ആണോ പേഴ്സണൽ അക്കൗണ്ട് ആണോ സോ പേഴ്സണൽ അക്കൗണ്ട് റൂൾ നോക്കുക ഡെബിറ്റ് റിസീവ് ക്രെഡിറ്റ് ഗിവർ ഇവിടെ ഈ എടുത്തിട്ട് പോയ ആള് ബിസിനസിൽ നിന്നും ആ ക്യാഷ് റിസീവ് ചെയ്യുകയാണ് സോ ഹി ഹിസ് ദ റിസീവർ അപ്പൊ ഡെബിറ്റ് ദ റിസീവർ എന്നുള്ള റൂൾ ആണ് അവിടെ ആപ്ലിക്കബിൾ ആവുന്നത് സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് വരും ഇനി ക്യാഷ് എന്ന് പറയുന്ന ഉണ്ട് അത് ഒരു അസറ്റാണ് റിയൽ അക്കൗണ്ടുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് ക്യാഷ് പേഴ്സണൽ യൂസിന് ഓണർ എടുത്തിട്ട് പോകുമ്പോൾ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പുറത്തു പോവുകയാണ് ക്യാഷ് ബിസിനസിന്റെ അകത്തോട്ട് വന്നാൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും ക്യാഷ് പുറത്തോട്ട് പോയാൽ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും സോ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഈ ട്രാൻസാക്ഷനിൽ എത്തിയത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു എൻട്രി നമ്മൾ എഴുതാം ഒന്നുകിൽ നിങ്ങൾക്ക് ഈ എൻട്രി കാണാപ്പാഠം പഠിക്കാം അല്ലെങ്കിൽ ആ റൂൾസ് ഫോളോ ചെയ്ത് ഇങ്ങനെ ഒരു ഡിസിഷനിൽ എത്താം അടുത്ത ട്രാൻസാക്ഷൻ നോക്കി വെൻ അസെറ്റ് ഇസ് ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ് ഞാൻ പറഞ്ഞു പേഴ്സണൽ യൂസ് എന്നൊരു ടേം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസ് ഓർ പ്രൈവറ്റ് യൂസ് എന്നൊരു ടേം കണ്ടു കഴിഞ്ഞാൽ വിച്ച് അക്കൗണ്ട് ഓപ്പൺ ഡ്രോയിങ്സ് അക്കൗണ്ട് സോ വൺ അക്കൗണ്ട് ഇസ് ഗോയിങ് ടു ബി ഡ്രോയിങ്സ് അക്കൗണ്ട് പിന്നെ എന്താണ് ബിസിനസ്സിൽ നിന്ന് പോയത് ഏതോ ഒരു അസറ്റ് ആണ് ഇറ്റ് കുഡ് ബി ഇൻ ദ ഫോം ഓഫ് മെഷിനറി ഓഫ് ഫേർണിച്ചർ ഓർ എനിങ് വിച്ച് ക്യാൻ ബി ടേക്കൻ ഫ്രോം ദ ബിസിനസ് ഇറ്റ് കുഡ് ഓൾസോ ബി ഇൻ ദ ഫോം ഓഫ് ഗുഡ്സ് അപ്പം എന്താണോ എടുത്തിട്ട് പോയത് ആ സാധനത്തിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അപ്പം നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ആയത് ഡ്രോയിങ്സ് എപ്പോഴും ഇവർ ആണ് ചെയ്തിരിക്കുന്നത് അത് അതോർത്താലും മതി നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ തരുമ്പോൾ വളരെ സിമ്പിൾ ആണ് ജേർണലൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയും റൂൾസ് റൂൾസൊക്കെ പറഞ്ഞ അവർ നമ്മളെ പേടിപ്പിക്കുന്നതേ ഉള്ളൂ റൂൾസ് ഒന്നും ഒട്ടും അറിയാതെ പോലും ഒരാൾക്ക് ജേണൽ എൻട്രി എഴുതാനായിട്ട് പറ്റും വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കുന്നു രണ്ട് അക്കൗണ്ട്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അതാണ് മെയിൻ കാര്യം ആ രണ്ട് അക്കൗണ്ടില് ഏത് ആദ്യം എഴുതണം ഏത് രണ്ടാതെ എഴുതണം അപ്പൊ ചില അക്കൗണ്ട്സ് എപ്പോഴും നമ്മൾ രണ്ടാതെയാണ് എഴുതുന്നത് ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ടാതെയാണ് എഴുതുന്നത് അപ്പൊ ബിസിനസ്സിൽ എന്താണോ ഇൻട്രോഡ്യൂസ് ചെയ്തത് അതിനെ പിടിച്ച് നിങ്ങൾ ആദ്യം എഴുതുക ആണ് കൊണ്ടുവന്നെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ക്യാപിറ്റൽ എന്ന് എഴുതുക അസറ്റ് ആണ് കൊണ്ടുവന്നെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ക്യാപിറ്റൽ എന്ന് എഴുതുക മെഷീനറി ആണെങ്കിൽ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ക്യാപിറ്റൽ ഫേണിച്ചർ ആണെങ്കിൽ ഫേണീച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ക്യാപിറ്റൽ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അത്രേ ഉള്ളൂ ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി യുവർ ജേർണൽ എൻട്രി ഈസ് റെഡി ഇനി അടുത്ത എന്താണ് നമ്മുടെ ട്രാൻസാക്ഷനിൽ വെൻ ദ ആയിട്ട് വിത്ഡ്രോ ക്യാഷ് അപ്പം നമുക്കറിയാം ആ ട്രാൻസാക്ഷനിൽ പേഴ്സണൽ യൂസ് ഡൊമസ്റ്റിക് യൂസ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂസ് എന്നൊരു വേർഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാം ഇറ്റ് ഇസ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഇറ്റ് ഈസ് സേഫ് ടു ക്രിയേറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട് ആ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് എപ്പോഴും ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം നാച്ചുറലി ഡ്രോയിങ്സ് ആയിട്ട് എന്താണോ ബിസിനസ്സിൽ നിന്ന് എടുത്തിട്ട് പോയത് ആ സാധനത്തിനെ പിടിച്ച് രണ്ടാതെ കാണിക്കുക ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് എടുത്തിട്ട് പോയെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കുക എന്തെങ്കിലും അസറ്റ് ആണ് എടുത്തിട്ട് പോയെങ്കിൽ അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ താഴെ കാണിക്കും അപ്പോൾ അസറ്റ് ഇപ്പൊ ഏത് ഫോമിലാവും ഫേർണിച്ചർ മെഷീനറി ബിൽ ബിൽഡിംഗ് എടുത്തിട്ട് പോകൂല സോറി ഫേണിച്ചർ മെഷീനറി ഗുഡ്സ് ആദ്യ ആയവുക അതൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ അത് രണ്ടാതെ കാണിക്കും ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കി വെൻ ഗുഡ്സ് ആർ വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് അപ്പൊ ഇവിടെ ഒരു അക്കൗണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ് എടുത്തിട്ട് പോയത് എന്താണ് ഗുഡ്സ് ആണ് അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് കാണിക്കും നമ്മൾ ഇപ്പൊ മനസ്സിലാക്കി കഴിഞ്ഞു എടുത്തിട്ട് പോയത് ഗുഡ്സ് ആണ് അപ്പൊ നമ്മൾ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കത്തില്ല അത് എപ്പോഴും ഓർത്തോളം നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ് ബിസിനസ്സിൽ നിന്നും എടുത്തിട്ട് പോകുന്നത് വാങ്ങിച്ചപ്പോൾ നമ്മൾ അതിനെ പെർച്ചേസ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്ത് കാണിച്ചത് സാധനം ഇത്ര സാധനം വാങ്ങിച്ചിട്ടുണ്ട് പെർച്ചേസ് അക്കൗണ്ട് അപ്പൊ നമ്മൾ ആ വാങ്ങിച്ചു വെച്ച സാധനത്തിൽ നിന്നും എടുത്തിട്ട് പോകുമ്പോൾ പെർച്ചേസ് അക്കൗണ്ടിലാണ് കുറവ് വരുന്നത് അപ്പൊ ആ അത്രയും വാങ്ങിച്ചു വെച്ച സാധനം എവിടെ പോയി എന്ന് നമുക്ക് അറിയണം അതുകൊണ്ട് നമ്മൾ പെർച്ചേസ് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നത് ഡ്രോയിങ്സ് ആയിട്ട് വാങ്ങിച്ചു വെച്ച കുറച്ച് സാധനം ഡ്രോയിങ്സ് ആയിട്ട് പുറത്തു പോയിട്ടുണ്ട് ടു പെർച്ചേസസ് എന്ന് പറയും അപ്പൊ ഓർത്തു വെച്ചോളം പെർച്ചേസ് അക്കൗണ്ട് സാധാരണ എപ്പോഴും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് ബട്ട് പെർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കാണപ്പെടുന്നത് അതായത് രണ്ടാമതെവിടെ എഴുതുന്ന ഒരേ ഒരു അവസരം വെൻ ഗുഡ്സ് ആർ ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ് അപ്പൊ മാത്രമേ പെർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റിൽ വരാറുള്ളൂ അല്ലാത്തപ്പോൾ എപ്പോഴും പെർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്താണ് കാണിക്കാറ് അപ്പൊ നിങ്ങൾക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി ഇവിടെ പിന്നെ റൂൾസ് ഒന്നും പറഞ്ഞില്ല നമ്മൾ ജസ്റ്റ് ട്രാൻസാക്ഷൻ വായിച്ചു രണ്ട് അക്കൗണ്ട്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഏതെങ്കിലും ഒരു അക്കൗണ്ട് സ്ഥിരമായിട്ട് ക്രെഡിറ്റ് ആണ് അല്ലെങ്കിൽ ഡെബിറ്റ് ഡെബിറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മറ്റേ അക്കൗണ്ടിനെ പിടിച്ച് ഡെബിറ്റോ ക്രെഡിറ്റോ അതനുസരിച്ച് ചെയ്യുക സോ ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ ഇൻട്രോഡ്യൂസ്ഡ് ഓഫ് കമൻസ്റ്റ് എന്ന ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ യു ഹാവ് ടു ഓപ്പൺ എ ക്യാപിറ്റൽ അക്കൗണ്ട് അത് ക്രെഡിറ്റിൽ എഴുതുക മറ്റേ സാധനം എന്താണോ ബിസിനസിനകത്ത് വന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക പേഴ്സണൽ പ്രൈവറ്റ് ഡൊമസ്റ്റിക് കണ്ടാൽ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു അപ്പൊ മറ്റേ അക്കൗണ്ടിനകത്ത് ക്രെഡിറ്റ് ചെയ്യുക എന്താണോ ബിസിനസിന് എടുത്തിട്ട് പോയത് അത് ക്രെഡിറ്റ് ചെയ്യുക ക്യാഷ് ആണെങ്കിൽ നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു ആണെങ്കിൽ നമ്മൾ ആസറ്റ് ക്രെഡിറ്റ് ചെയ്തു സാധനം വാങ്ങിച്ചു വെച്ചിരുന്നതാണ് എടുത്തിട്ട് പോയതെങ്കിൽ നമ്മൾ പെർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്തു ഇനി റൂൾസ് വെച്ച് ഞാൻ പറഞ്ഞു പോയി ആദ്യത്തെ റൂൾ വെച്ച് ഞാൻ ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ചെയ്തു രണ്ടാമത്തെ എക്സ്പ്ലെയിൻ ചെയ്തു മൂന്നാമത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു രണ്ടെണ്ണം കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സെക്കൻഡ് മെത്തേഡ് വഴി ഫോളോ ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാണ് ഈ സെയിം ജേർണൽ എൻട്രിയിൽ എത്തിയെന്നും പറയാം എന്നിട്ട് മൂന്ന് രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഇതിൽ ഏത് രീതിക്കാണോ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതി ഫോളോ ചെയ്യുക ഓക്കെ വിസറ്റ് ഫോർ പേഴ്സണൽ യൂസ് പേഴ്സണൽ യൂസ് എന്നൊരു വേർഡ് കണ്ടു യു നോ വൺ ഓഫ് ദി അക്കൗണ്ട്സ് ദാറ്റ് യു ഹാവ് ടു ഓപ്പൺ ഇസ് ഡ്രോയിങ്സ് അക്കൗണ്ട് വൺ യു ഫ്രം ദി ബിസിനസ് അസെറ്റ് എടുത്തിട്ട് പോയി അസെറ്റ് അക്കൗണ്ട് ആണ് അടുത്ത അക്കൗണ്ട് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് ആണ് ഡെബിറ്റ് റിസീവർ ആരാണോ ബിസിനസ്സിൽ നിന്നും അസെറ്റ് റിസീവ് ചെയ്തത് അയാളെ ഞാൻ ഡെബിറ്റ് ചെയ്തു ഇനി അസെറ്റ് എന്ന് പറയുന്ന ഒരു റിയൽ അക്കൗണ്ട് ആണ് റിയൽ റൂൾ ഡെബിറ്റ് ദ റിസീവ് ഡെബിറ്റ് സോറി ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഇപ്പൊ ഇവിടെ അസെറ്റ് ബിസിനസ്സിൽ നിന്നും പുറത്തു പോയി അതുകൊണ്ട് നമ്മൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു അഗെയിൻ അടുത്തത് നമ്മൾ നോക്കിയാണ് ഗുഡ്സ് വിത് ഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് പേഴ്സണൽ കണ്ടപ്പോൾ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്താണ് എടുത്തിട്ട് പോയത് ഗുഡ്സ് ആണ് അപ്പൊ നിങ്ങൾ ഗുഡ്സ് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യരുത് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് പെർച്ചേസ് അക്കൗണ്ട് വേണം ഓപ്പൺ ചെയ്യാൻ ഇനി ഇത്രയും കണ്ടത് വെച്ച് നിങ്ങൾക്കറിയാം ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്ത് എരുത്തുന്നത് സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഇസ് എ പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ദ റിസീവർ ആരാണോ ഗുഡ്സ് സ്വീകരിച്ചത് ബിസിനസിൽ നിന്നും റിസീവ് ചെയ്തത് അയാളെ ഞാൻ ഡെബിറ്റ് ചെയ്തു പെർച്ചേസ് എന്ന് പറയുന്ന ഒരു റിയൽ അക്കൗണ്ട് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ക്രെഡിറ്റ് വാട്ട് ഗോഡ്സ് ഔട്ട് വാങ്ങിച്ചു വെച്ച സാധനം പുറത്തോട്ട് പോയി അതാണ് കാണിക്കുന്നത് ചില ബുക്സിലൊക്കെ പെർച്ചേസിന്റെ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എങ്ങനെ പോയാലും നെറ്റ് റിസൾട്ട് സെയിം തന്നെയാണ് ഞാൻ ഇവിടെ റിയൽ അക്കൗണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പെർച്ചേസസ് ഫൈവ് ട്രാൻസാക്ഷൻസ് നമ്മൾ പഠിച്ചു റൂൾ ഒന്നും ഇല്ലാതെ എങ്ങനെ ജേണൽ എൻട്രി എഴുതാമെന്ന് നമ്മൾ കണ്ടു ഫസ്റ്റ് മെത്തേഡ് വെൻ യു അക്കൗണ്ട്സ് ക്ലാസിഫൈഡ് ഇൻ റു റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് എങ്ങനെ നമുക്ക് ജേണൽ എൻട്രീസ് എഴുതാം കണ്ടു ഇനി സെക്കൻഡ് മെത്തേഡ് നമുക്ക് നോക്കാം മെത്തേഡ് ടു മെത്തേഡ് ടു അനുസരിച്ച് അമേരിക്കൻ അക്കൗണ്ടൻസ് ക്ലാസിഫൈഡ് ദി അക്കൗണ്ട്സ് അക്കൗണ്ട് ക്യാപിറ്റൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഇവിടെ അവർ പറയുന്നത് അസെറ്റ്സും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക ലൈബിലിറ്റീസ് ക്യാപിറ്റൽ ആൻഡ് ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക അതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് ജേർണൽ എൻട്രിയിൽ എത്തുന്നതെന്ന് നമുക്ക് നോക്കാം സി ഫസ്റ്റ് ട്രാൻസാക്ഷൻ അഗെയിൻ ദിസ്ഇസ് മെത്തേഡ് ടു സ്റ്റാർട്ടഡ് ഷ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് ആയിട്ട് വരും സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു സു ദാരി ക്യാഷ് ആൻഡ് ദാരിസ് ക്യാപിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത് ഈ അമേരിക്കൻ അക്കൗണ്ടൻസിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഈ അഞ്ചെണ്ണത്തിൽ ഏത് കാറ്റഗറിയിൽ വരും ക്യാഷ് എന്ന് പറയുന്ന അസെറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും ക്യാഷ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു അപ്പൊ ബിസിനസിന്റെ അകത്ത് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ആണ് ചെയ്തത് അപ്പൊ നമ്മൾ ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം ഓക്കെ അങ്ങനെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് നമുക്ക് മനസ്സിലായി ക്യാഷ് അക്കൗണ്ട് ആണ് അതൊരു ആണ് അസറ്റ് ഇൻക്രീസ് ചെയ്തു ബിസിനസ്സിൽ നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അപ്പൊ നമ്മൾ അക്കൗണ്ടിനെ പിടിച്ച് ഡെബിറ്റ് ചെയ്തു ഇനി രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് സി ക്യാപിറ്റൽ അക്കൗണ്ട് ആകുമ്പോഴത്തേക്കും അതിന് സെപ്പറേറ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ അത് ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക അപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് ഇൻക്രീസ് ആയി നമ്മുടെ ഇപ്പൊ ബിസിനസ്സിലുണ്ട് അപ്പൊ അവിടെ ക്യാപിറ്റൽ ഡിക്രീസ് ഒന്നും സംഭവിച്ചില്ല ക്യാപിറ്റൽ ഇൻക്രീസ് ആണ് സംഭവിച്ചത് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും അങ്ങനെയാണ് ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ആയത് ഓക്കെ അത് സെക്കൻഡ് മെത്തേഡ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അഗൈൻ മെത്തേഡ് ടു അനുസരിച്ച് അസെറ്റ് ബ്രോഡ് ഇൻ ആസ് ക്യാപിറ്റൽ ഇപ്പൊ രണ്ട് അക്കൗണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ക്യാപിറ്റൽ എന്നൊരു അക്കൗണ്ടും വേണം അസറ്റ് എന്നൊരു അക്കൗണ്ടും വേണം ബിസിനസിന്റെ അകത്തോട്ട് അസെറ്റ് കൊണ്ടുവന്നു അപ്പൊ അസറ്റിന് എന്ത് സംഭവിച്ചു ഇൻക്രീസ് ചെയ്തു അപ്പൊ നമ്മുടെ ഇവിടുത്തെ റൂൾ അനുസരിച്ച് എന്താണ് അസെറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം സൊ അസെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു ഇനി ക്യാപിറ്റൽ ആണ് ബിസിനസിലേക്ക് വന്നത് ക്യാപിറ്റൽ കൂടി അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ഓക്കെ അസെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ജേർണൽ എൻട്രിയിൽ അങ്ങനെ നമ്മൾ എത്തി രണ്ടാമത്തെ മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണെങ്കിൽ ഇനി തേർഡ് ട്രാൻസാക്ഷൻ വിഷ് ഫോർ പേഴ്സണൽ യൂസ് സി പേഴ്സണൽ എന്നൊരു വേർഡ് കണ്ടു ഡ്രോയിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ക്യാഷ് ആണ് എടുത്തിട്ട് പോയത് സോ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു ഇനി ഡ്രോയിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപിറ്റലിൽ വരുന്ന ഡിക്രീസിനെ പറയുന്നതാണ് ഡ്രോയിങ്സ് അല്ലേ ഇവിടുത്തെ ഫൈവ് ക്ലാസിഫിക്കേഷനിൽ നോക്കി ഇവിടെ ക്യാപിറ്റലിന്റെ താരം അവർ പറയുന്നുണ്ട് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം നമ്മൾ ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാഷ് അല്ലെങ്കിൽ അസെറ്റ് അല്ലെങ്കിൽ ഗുഡ്സ് പേഴ്സണൽ യൂസിന് നമ്മൾ എടുത്തിട്ട് പോകുമ്പോഴാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് സോ ഇൻ ദാറ്റ് കേസ് യുവർ ക്യാപിറ്റൽ ഡിക്രീസസ് നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് എടുത്തിട്ട് പോയി അപ്പൊ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡെബിറ്റ് ചെയ്യും അതുകൊണ്ട് നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിൽ വരുന്ന ഡിക്രീസ് ആണ് അതിനെ ഡെബിറ്റ് ചെയ്തു ആണ് അയാൾ എടുത്തിട്ട് പോയത് ക്യാഷ് എന്ന് പറയുന്ന ഒരു ആണ് ആ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം ദാറ്റ് ഇസ് ദ സെക്കൻഡ് റൂൾ ഇനി തേർഡ് ട്രാൻസാ സോറി ദ ഫോർത്ത് ട്രാൻസാക്ഷൻ വിസറ്റ് ഫോർ പേഴ്സണൽ യൂസ് ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ് ഡ്രോയിങ്സ് അക്കൗണ്ടിൽ ക്യാപിറ്റലിൽ ഡിക്രീസ് സംഭവിച്ചു അപ്പം ഡെബിറ്റ് ചെയ്ത് കാണിക്കുക ഇനി ആണ് പുറത്തു പോയത് അസെറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു ഇനി ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് പേഴ്സണൽ യൂസ് വേർഡ് കണ്ടു ഡ്രോയിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഗുഡ്സ് വിഡ്രോ ചെയ്തിട്ട് പോകുമ്പോൾ പെർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സോ വിൽ ഓപ്പൺ എ പെർച്ചേസ് അക്കൗണ്ട് ഇനി ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിൽ വരുന്ന ഡിക്രീസ് ആണ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം എന്നാണ് സെക്കൻഡ് മെത്തേഡ് പറയുന്നത് പെർച്ചേസസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വാങ്ങിച്ചു വെച്ച ഗുഡ്സ് ആണ് സ്റ്റോക്ക് ആണ് അതൊരു അസെറ്റാണ് ആ അസെറ്റില് ഡിക്രീസ് സംഭവിച്ചു നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് എടുത്തിട്ട് പോയപ്പോൾ ഡിക്രീസ് ആയി പോയി അപ്പൊ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു അങ്ങനെയാണ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പെർച്ചേസ് എന്നുള്ള ജേണൽ എൻട്രിയിൽ നമ്മൾ എത്തിയത് ഞാൻ ഇത്രയും ബേസിക് ആയിട്ടുള്ള ക്യാപിറ്റലും ഡ്രോയിങ്സും ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതെ തന്നെ എഴുതാം അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ എന്ന് സ്റ്റാർട്ടഡ് ബിസിനസ് കമൻസ്ഡ് ബിസിനസ് അല്ലെങ്കിൽ ബ്രോട്ടൻ ക്യാപിറ്റൽ എന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടാണ് ആ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ക്യാഷ് കൊണ്ടുവന്ന ക്യാഷ് ഡെബിറ്റ് ചെയ്യും അസെറ്റ് കൊണ്ടുവന്ന അസെറ്റ് ഡെബിറ്റ് ചെയ്യും പിന്നെ ഡ്രോയിങ്സുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്ത് പേഴ്സണൽ ഡൊമസ്റ്റിക് പ്രൈവറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഓപ്പൺ എ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡ്രോയിങ്സ് നമ്മൾ എപ്പോഴും ഡെബിറ്റിൽ എഴുതി കാണിക്കും ആദ്യം ഇനി എന്താണോ ബിസിനസ്സിൽ നിന്ന് എടുത്തിട്ട് പോയത് അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ക്യാഷ് എങ്കിൽ ക്യാഷ് അസെറ്റെങ്കിൽ അസെറ്റ് പെർച്ചേസ് ഗുഡ്സ് ആണ് എടുത്തിട്ട് പോയെങ്കിൽ മാത്രം നമ്മൾ പെർച്ചേസ് അക്കൗണ്ട് എന്ന് കാണിക്കണം അതൊന്നും ഓർത്തിരിക്കണം അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി ഇല്ല റൂൾസ് അപ്ലൈ ചെയ്ത് പഠിക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ നോക്കുക ഫസ്റ്റ് നിങ്ങൾക്ക് അക്കൗണ്ടിനെ രണ്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം റിയൽ അക്കൗണ്ട് നോർമൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് അതിന്റെ രീതിക്ക് റൂൾസ് ഫോളോ ചെയ്ത് എങ്ങനെ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഫസ്റ്റ് എക്സ്പ്ലനേഷൻ ഇനി അതല്ല നിങ്ങൾക്ക് അമേരിക്കൻ അക്കൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ അക്കൗണ്ട്സിനെ നമുക്ക് അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്ക് പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുക ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കിയാണ് എൻറ്റർ ചെയ്ത് പോകുന്നതെങ്കിൽ മെത്തേഡ് ടൂ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ചൂസ് എ മെത്തേഡ് വിച്ച് ഈസ് കൺവീനിയൻറ്റ് യു കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കാണിക്കുന്ന ഈ ഒരു ടേബിളും ജേണൽ എൻട്രീസും മാത്രമാണ് വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ഹൗ യു അറൈവ് അറ്റ് ദാറ്റ് ജേണൽ എൻട്രി എങ്ങനെയാണ് നിങ്ങൾ ആ ജേണൽ എൻട്രി ഡെവലപ്പ് ചെയ്തത് ഈ മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണോ സെക്കൻഡ് മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണോ അല്ലാതെ എന്നൊന്നും ആരും നോക്കുന്നില്ല ഇതൊന്നും ഒരിടത്തും പേപ്പറിൽ എഴുതി കാണിക്കേണ്ട കാര്യങ്ങളല്ല ഇത് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഒറ്റ സ്ലൈഡ് മാത്രമാണ് നിങ്ങൾക്ക് ഒരു ടേബിൾ വരച്ച് ഇതിൻ്റെ അകത്ത് ആയിട്ട് ട്രാൻസാക്ഷൻസ് നോക്കി ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്ത് പോവാൻ പറ്റണം എങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ മൂന്ന് രീതി ഞാൻ പറഞ്ഞു എല്ലാ രീതിക്കും മനസ്സിലാക്കാൻ നോക്കണ്ട ഏതെങ്കിലും ഒരു രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വലിയ കാര്യം ആ രീതിക്ക് തന്നെ ഇനി വരുന്ന എല്ലാ എൻട്രീസും ചിന്തിച്ചു പോവുക ഓക്കെ അപ്പൊ നമ്മൾ ഫൈവ് ട്രാൻസാക്ഷൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ട് എഴുതുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു സിംഗിൾ എൻട്രി ആയിട്ട് കാണിക്കില്ല നമ്മൾ ഒരേ ഡേറ്റിൽ നടന്ന ട്രാൻസാക്ഷൻസിനെ ഒരുമിച്ച് കാണിക്കും ഇഫ് ഇറ്റ് ഹാസ് ഗോട്ട് എ കോമൺ ക്രെഡിറ്റ് ഓർ എ കോമൺ ഡെബിറ്റ് ഇവിടെ ഇപ്പൊ നോക്കിയേ ഫസ്റ്റ് ജാനുവരി എന്ന് പറയുന്ന ഡേറ്റിൽ തന്നെയാണ് ക്യാപിറ്റലായിട്ട് ഞാൻ ക്യാഷും കൊണ്ടുവന്നത് അസറ്റും കൊണ്ടുവന്നത് അപ്പൊ ഇത് രണ്ട് എൻട്രി ആയിട്ട് എഴുതി സ്പേസും ടൈമും വേസ്റ്റ് ചെയ്യുന്നതിന് പകരം എനിക്ക് ഈ ജേണൽ എൻട്രിയെ കമ്പൈൻ ചെയ്യാം കാരണം ക്രെഡിറ്റിൽ ക്യാപിറ്റൽ തന്നെയാണ് അത് ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ എഴുതും ഡെബിറ്റിൽ ഞാൻ ക്യാഷും അസറ്റും കാണിക്കും ഈ കോമ്പൗണ്ട് എൻട്രി ആയിട്ട് നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ വരും ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് വൺ ലാക്ക് റുപ്പീസ് അസെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് തേർട്ടി തൗസൻഡ് റുപ്പീസ് ടു ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വൺ ലാക്ക് തേർട്ടി തൗസൻഡ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കാണിച്ചാൽ മതി ഇങ്ങനെ സമപ്പ് ചെയ്ത് ഒറ്റ എൻട്രി ആയിട്ട് കാണിക്കുന്നതിന്റെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി നരേഷൻ എഴുതുമ്പോൾ രണ്ട് ട്രാൻസാക്ഷനും കൂടെ ബിസിനസ് വിത്ത് കാഷ് ആൻഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചു ഇനി ഇപ്പുറത്ത് നമ്മൾ മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് ക്യാഷ് ഡ്രോയിങ്സ് സൈറ്റ് എടുത്തിട്ട് പോയി അസറ്റ് ഡ്രോയിങ്സ് സൈറ്റ് എടുത്തിട്ട് പോയി പെർച്ചേസും പേഴ്സണൽ യൂസും എടുത്തിട്ട് പോയി ഗുഡ്സ് എടുത്തിട്ട് പോയി ഇതെല്ലാം നടന്നത് ഫിഫ്ത് എന്ന് പറയുന്ന ഡേറ്റ് തന്നെയാണ് ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഡെബിറ്റ് ആണ് സോ ഞാൻ എന്ത് ചെയ്യും ഇത് ജോയിൻ ചെയ്യാം കോമൺ ആയിട്ടുള്ള അക്കൗണ്ട് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി സോ ഇറ്റ് വിൽ കം ആസ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ഡ്രോയിങ്സ് ആയിട്ട് ഞാൻ ക്യാഷ് എടുത്തിട്ട് പോയി അസറ്റ് എടുത്തിട്ട് പോയി പെർച്ചേസ് എടുത്തിട്ട് പോയി ക്യാഷ് ഫൈവ് തൗസൻഡ് ആസെറ്റ് തൗസൻഡ് പെർച്ചേസ് ഗുഡ്സ് എടുത്തിട്ട് പോയ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് ഇതെല്ലാം കൂടെ ആഡ് അപ്പ് ചെയ്ത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ഡ്രോയിങ്സ് എത്രയായിരുന്നു ആയിരുന്നു പേഴ്സണൽ വേണ്ടി നിങ്ങൾ എടുത്തിട്ട് പോയത് എത്രയ്ക്കുള്ള സാധനങ്ങളാണ് എന്ന് നമുക്ക് കിട്ടും അപ്പൊ അതിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതിട്ട് നറേഷൻ എഴുതാം ബീങ് കാഷ് ആസെറ്റ് ആൻഡ് ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് എന്ന് നമുക്ക് കാണിക്കാവുന്നതാണ് ഇതാണ് ആ ഫെസ്റ്റ് സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇനി നമുക്ക് അത് നമ്മൾ ക്യാപിറ്റലും ഡ്രോയിങ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പെർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രീസ് എങ്ങനെ വരും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം ഇത്രയും ഒന്ന് നോക്കുക ആദ്യം മനസ്സിലാകുന്നോ നോക്കുക മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ പ്ലേ ചെയ്യുക അതാണ് റെക്കോർഡ് വീഡിയോയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാവുന്നതാണ് എന്നിട്ട് ചൂസ് എ മെത്തേഡ് വിച്ച് ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ യു ഡോൺ ഗെറ്റ് കൺഫ്യൂസ്ഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദ മെത്തേഡ്സ് എല്ലാ വഴിക്കും എല്ലാവർക്കും മനസ്സിലായെന്ന് വരത്തില്ല ഏത് വഴിക്കാണോ നിങ്ങൾക്ക് മനസ്സിലായത് അത് ചൂസ് ചെയ്ത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഇനി വരുന്ന ട്രാൻസാക്ഷൻസ് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് ആണോ സൂട്ടബിൾ ആ മെത്തേഡ് വരെ ജേൺ എൻട്രിയിൽ എത്താനായിട്ട് നോക്കുക ഓക്കെ താങ്ക് യു